നമസ്കാരം, സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഐ എസിൻ്റെ 10-ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 4 മത്സരങ്ങൾ കഴിയുമ്പോൾ 7 പോയിന്റുമായിട്ട് 4-ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ. ഒരു ഡീസൻറ്റ് പെർഫോമൻസ് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ കാണാൻ സാധിച്ചത്. 4 മത്സരങ്ങളിൽ നിന്ന് 2 വിജയവും ഒരു തോൽവിയും ഒരു സമനിലയുമായിട്ട് 7 പോയിന്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ഇനി വരാൻ പോകുന്ന മത്സരങ്ങളൊക്കെ ശക്തരായുള്ള ടീമുകൾക്കെതിരെയാണ്. അടുത്ത മത്സരം 27 വെള്ളിയാഴ്ച ഒഡീഷ എഫ് സിക്കെതിരെയാണ്. ഇതുവരെയുള്ള മത്സരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒഡീഷ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം വലിയൊരു ശക്തരായുള്ള എതിരാളികൾ തന്നെയാണ്. ഇതുവരെ കാഴ്ചവെച്ചതിനേക്കാൾ മികച്ചൊരു പെർഫോമൻസ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുക്കേണ്ടി വരും. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കിടയിലേക്ക് ഇവാൻ ഉക്കോമനോച്ച് വീണ്ടും തിരിച്ചെത്തുകയാണ്. വിലക്ക് കഴിഞ്ഞ് ഇവാൻ ഉക്കോമനോച്ച് അടുത്ത മത്സരത്തിൽ ഒഡീഷ എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഉണ്ടാവും. അത് ബ്ലാസ്റ്റേഴ്സിനും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു മാച്ചിലാണ് അദ്ദേഹം വീണ്ടും തിരിച്ചെത്തുന്നത്. അത് ബ്ലാസ്റ്റേഴ്സിന് ഒരു പോസിറ്റീവ് എനർജി നൽകും. അപ്പോൾ ആ ഒരു മത്സരത്തിൽ ഇവാൻ ഉക്കോമനോച്ച് ഇറക്കാൻ സാധ്യതയുള്ള ഒരു ലൈനപ്പിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും ഉണ്ടാവുക. അവിടെ മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല. റൈറ്റ് ബാക്കിൽ സന്ദീപ് സിംഗും ലെഫ്റ്റ് ബാക്കിൽ നവോച്ച സിംഗും ആയിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ മത്സരത്തിലെ നവോച്ച സിംഗിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. വളരെ മികച്ചൊരു പെർഫോമൻസ് തന്നെയായിരുന്നു താരത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. പരിക്ക് കാരണം ലെസ്കോവിച്ചും സസ്പെൻഷൻ കാരണം മിലോസും അടുത്ത മത്സരത്തിൽ ഉണ്ടാവില്ല. കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല. പകരം ഹൊർമിബോവും അതേപോലെ തന്നെ പ്രീതം കോട്ടാലും കളിക്കും. വിപിനും ഡാനിഷും തന്നെ ആയിരിക്കും ഡിഫൻസീവ് മിഡ്ഫീൽഡ് ഉണ്ടാവുക. ഡൈസുക്കി സക്കായി ലൂണയും ആയിരിക്കും ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലും ഉണ്ടാവുക. സ്ട്രൈക്കർമാരായിട്ട് ദിമിത്രിയോസ് ഡെമെൻഡോസും ഇഷാൻ പണ്ഡിതയും ആയിരിക്കും ഉണ്ടാവുക. ഇഷാൻ പണ്ഡിത കഴിഞ്ഞ മത്സരത്തിൽ പകരക്കാരനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അടുത്ത മത്സരത്തിൽ ആദ്യ ലെവലിൽ ഉണ്ടാവുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പേപ്പർ തന്നെ ആയിരിക്കും ഉണ്ടാവുക. നിലവിലൊരു സാധ്യത ലൈനപ്പ് ഇതാണ്. കഴിഞ്ഞ മത്സരത്തിന് തൊട്ടു മുമ്പാണ് പ്രബീർ ദാസിന്റെ സസ്പെൻഷൻ വിവരം അറിയുന്നത്. അപ്രതീക്ഷിതമായി അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ ഈ ഒരു ലൈനപ്പിലും മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ലൈനപ്പും താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുന്നു. ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക.